കൊച്ചമ്മമാരിത് എങ്ങോട്ടാ? അല്ല, രാവിലെ രണ്ടുപേരും കൂടി ഒരുങ്ങിച്ചമഞ്ഞ് എങ്ങോട്ടാന്ന്? മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കാനോ മറ്റോ പോവാണോ? അല്ല, കൊച്ചമ്മമാരുടെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് അടിയൻ അറിയാൻ വേണ്ടിയിട്ടാ. അതാ ഞാൻ ചോദിച്ചത്. ഞങ്ങള് ക്ഷേത്രത്തിൽ പോവാ. അത് കൊള്ളാം, ആരോടും ചോദിക്കുകയും പറയൊന്നും വേണ്ടേ. അതെ, നീ ഇവിടുത്തെ ജോലിക്കാരിയാ, യജമാനത്തി ഒന്നും അല്ല. ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. മര്യാദക്ക് തിരിച്ചു പോയ്ക്കോ, എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് ചെല്ല്. ഞങ്ങളെ വേഗം തൊഴുതിട്ട് വരാൻ മുത്തശ്ശി. കാവ്യാഞ്ചിയുടെ കൂടെ കാറിലാ പോകുന്നത്, അപ്പൊ ഒട്ടും സമയം പോയില്ല. ആഹാ, കാറിലാണോ? അത് വല്ലാത്തൊരു സുഖമായി പോവല്ലോ. അല്ല, കാവ്യ മാഡം ഒരു കൂട്ടിന് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. മാഡത്തോട് ചോദിച്ചിട്ട്? ഒരു മാഡത്തിനോടും ചോദിക്കാനില്ല, മര്യാദക്ക് തിരിച്ചു പോടി. മുത്തശ്ശി പ്ലീസ്. ഞാനാണോ നിന്റെ മുത്തശ്ശി? പോ ആശ്രയകരമേ. പോകാൻ പോടി. വാ മോളെ. രാധിക, നിങ്ങൾ എങ്ങോട്ട് പോവാ? അത് നിന്റെ കൂടെ ക്ഷേത്രത്തിൽ വരണമെന്ന് പറഞ്ഞിരുന്നല്ലേ. പക്ഷേ രാധികയ്ക്ക് എന്തോ സുഖമില്ലായ്മ, അവള് വരുന്നില്ലെന്ന്. ആർക്ക് അസുഖം എന്നൊക്കെ ഞാൻ കേട്ടു. എനിക്കൊരാവശ്യം വന്ന് രാധികയെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലേ അമ്മേ? അതാണോ അമ്മയുടെ നിയമം? അത് കാവ്യ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ. അതൊക്കെ തണുത്തു കാണും. കഴിഞ്ഞോ അമ്മയുടെ പ്രശ്നം? എന്റെ കാവ്യ, നിനക്ക് കൂട്ടിന് വേറെ ആരെങ്കിലും കിട്ടില്ലേ? പിന്നെ ഇതിന് ഇവരെ. അമ്മേ, രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ വരാൻ അമ്മ റെഡിയാണോ? അത് എനിക്ക് നീരിളക്കം, വാദം, പലതും പറയും. ഞാൻ തനിച്ച് പോകേണ്ടി വരുമെന്ന് സാരം. അല്ല, മുത്തിനെയും കൂടെ കൂടെ കൊണ്ടുപോയിക്കൂടെ? നിനക്ക് നീ കുളിച്ച് വേഷം മാറിയതല്ലേ മോളെ? അതെ, പക്ഷെ ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നില്ല. താല്പര്യമില്ലാത്തവരെ വലിച്ചു കെട്ടി എന്തിനാ അമ്മയെ കൊണ്ടുപോകുന്നത്? അമ്മേ, ഞാനും വരാമേ. ഹാ, മുത്തു വരുമല്ലോ, ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ. രാധിക, നീ പെണ്ണിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. മേല കുടുംബക്കാരെവിടെയെങ്കിലും പോകുന്ന കൂട്ടത്തിൽ ചാടി കയറി ഇറങ്ങി പുറപ്പെടരുത്. പോവാൻ. രാധിക, ആരെന്തു പറഞ്ഞാലും നിങ്ങളും വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക്. വേണ്ട, ഞങ്ങൾ വരുന്നില്ല.